നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് ഫൈവ് പോയിന്റ് വണ്ണിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ആണ് അപ്പോൾ ക്വസ്റ്റിൻ എന്താണെന്ന് നോക്കാം ഇൻ ക്വസ്റ്റിൻ നമ്പർ ഫോർ പോയിൻറ്റ് സി ഈസ് കോൾഡ് എ മിഡ് പോയിന്റ് ഓഫ് ലൈൻ സെഗ്മെന്റ് എ ബി പ്രൂവ് ദാറ്റ് എവരി ലൈൻ സെഗ്മെന്റ് ഹാസ് വൺ ആൻഡ് ഉള്ളി വൺ മിഡ് പോയിന്റ് അപ്പോൾ നമ്മുടെ ഫോർത്ത് ക്വസ്റ്റൻ എന്തായിരുന്നു അപ്പോൾ ഫോർത്ത് ക്വസ്റ്റിൻ എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആ ക്വസ്റ്റിനും കൂടെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ എന്തായിരുന്നു ഇഫ് എ പോയിൻറ്റ് സി ലൈസ് ബിറ്റ്വീൻ ടു പോയിൻറ്സ് എ ആൻഡ് ബി സച്ച് ദാറ്റ് എ സി ഈസ് ഈക്വൽ ടു ബി സി അപ്പം എയുടെയും ബി ഡേം എന്ന് പറയുന്ന എയിം ബി എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സിൻ്റെ ബിറ്റ്വീൻ ആണ് സി ലൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് എ സി ഈസ് ഇക്വൽ ടു ബി സി എന്ന് തന്നിട്ടുണ്ട് അപ്പം എ സി ഈസ് ഈക്വൽ ടു ബി സി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് സി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി എന്നാണ് അതുകൊണ്ടാണ് എ സിയും ബി സിയും ഈക്വൽ ആയിട്ട് വരുന്നത് അപ്പം നമ്മളോട് ഇവിടെ എന്ത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത് എവരി ലൈൻ സെഗ്മെൻറ്റ് ഹാസ് വൺ ആൻഡ് ട്വൺലി വൺ മിഡ് പോയിൻ്റ് അതായത് എല്ലാ ലൈൻ സെഗ്മെൻറ്റിനും ഒരേ ഒരു മിഡ് പോയിൻ്റേ ഉള്ളൂ എന്ന് നമ്മൾ എന്ത് ചെയ്യണം പ്രൂവ് ചെയ്യണം അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എ ബിക്ക് രണ്ട് മിഡ് പോയിന്റ് ഉണ്ടേന്ന് എടുത്തിട്ടാണ് നമ്മളിവിടെ അത് പ്രൂവ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എ ബി ഇവിടെ ഞാൻ എ ബിയുടെ മിഡ് പോയിൻറ്റ് സിയും ഡിയും എ ബിയുടെ മിഡ് പോയിൻ്റ് ആണേന്ന് എടുത്തിട്ടാണ് ഇവിടെ നമ്മളത് പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എങ്ങനെ എഴുതാം ലെറ്റ് ദ ഗിവൺ ലൈൻ എ ബി ഈസ് ഹാവിങ് ടു മിഡ് പോയിൻ്റ്സ് മിഡ് പോയിൻ്റ്സ് സി ആൻഡ് ഡി ഇതിന് സിയും ഡിയും രണ്ട് മിഡ് പോയിന്റ്സ് ഉണ്ട് അപ്പോൾ സി മിഡ് പോയിന്റ് ആണെങ്കിൽ നമുക്ക് എന്തെഴുതാം എന്തെഴുതാം എ സി എന്ന് പറയുന്നത് എന്താണ് എ ബിയുടെ എന്ന് പറയാം എന്തുകൊണ്ടാണ് സി മിഡ് പോയിൻ്റ് ആണ് അപ്പം ഈ എ സി എന്ന് പറയുന്നത് എ ബിയുടെ മിഡ് പോയിന്റ് എന്ന് നമുക്ക് എഴുതാം അപ്പം ഞാനിവിടെ എഴുതുന്നു എ സി ഇസ് ഇക്വൽ ടു ഹാഫ് ഓഫ് എ ബി ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ മണ്ണെന്ന് എടുക്കുന്നു ഇനി എ ഡി നമുക്ക് എന്ത് പറയാം എ ഡി ഈസ് മിഡ് പോയിൻ്റ് അല്ലേ ഡി മിഡ് പോയിൻ്റ് ആയിട്ട് എടുത്താൽ എ ബി സോറി എ ഡി എ ബിയുടെ ഹാഫ് ആണ് എന്ന് പറയാം അപ്പം എന്തെഴുതാം എ ഡി എന്ന് പറയുന്നത് എ ബിയുടെ ആണ് എന്ന് പറയാം ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ ടു ഇനി ഈ രണ്ട് ഇക്വേഷൻസിനെയും കൂടെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു സപ്ട്രാക്റ്റിംഗ് വൺ ഫ്രം ടു ടുവിൽ നിന്ന് വണ്ണ് സപ്രാക്റ്റ് ചെയ്യുന്നു അപ്പോൾ എന്താ ടുവിൽ നിന്ന് വണ്ണാണ് സപ്രാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ എന്ത് വരും എ ഡി മൈനസ് എ സി ഇസ് ഈക്വൽ ടു ഹാഫ് എ ബി മൈനസ് ഹാഫ് എ ബി ഹാഫ് എ ബി മൈനസ് എ ബി സീറോ ആയിട്ട് മാറും അപ്പോൾ എ ഡി മൈനസ് എ സി ഇസ് ഈക്വൽ ടു എന്ത് വരും സീറോ എന്ന് വന്നു ഇനി എ ഡി മൈനസ് എ സി എന്താണ് എ ഡി എന്ന് പറയുന്നത് ഇതാണ് എ സി എന്ന് പറയുന്നത് ദ ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ആണ് അപ്പോൾ ഈ എ ഡിയിൽ നിന്ന് എ സി സപ്രാക്റ്റ് ചെയ്താൽ എന്ത് കിട്ടും ഇത്രയും പോർഷൻ കിട്ടും അതെന്താണ് സി ഡി ആണ് അപ്പോൾ എന്ത് പറയാം സി ഡി ഈസ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടി അപ്പോൾ സി ഡി സീറോ ആണെങ്കിൽ അതായത് സി തൊട്ട് ഡി വരെയുള്ള ഡിസ്റ്റൻസ് സീറോയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് സിയും ഡിയും കോയിൻ സൈഡ് ചെയ്യുന്നു അതായത് ഈ സി തൊട്ട് ഡി വരെയുള്ള ഡിസ്റ്റൻസ് അത് സീറോ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ഡിസ്റ്റൻസ് ഒന്നുമില്ല രണ്ടും ഒരിടത്ത് തന്നെയാണെന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ അപ്പം അതിൻ്റെ മീനിങ് എന്താണ് സിൻഡിയും കോയിൻ സൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് എന്ത് എഴുതാം ദർ ഫോർ സി ആൻഡ് ഡി അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം എവരി ലൈൻ സെഗ്മെന്റ് ഹാസ് വൺ ആൻഡ് ഒള്ളി വൺ മിഡ് പോയിന്റ് ദരി ലൈൻ സെഗ്മെന്റ് ഹാസ് വൺ ആൻഡ് ഒള്ളി വൺ മിഡ് പോയിന്റ് മനസ്സിലായല്ലോ എങ്ങനെയാ ചെയ്തതെന്ന് അപ്പോൾ ഒരേ ഒരു മിഡ് പോയിന്റേ ഉള്ളൂ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്തു എ ബിക്ക് സി എന്നും ഡി എന്നും രണ്ട് മിഡ് പോയിന്റ്സ് ഉണ്ടേന്നെടുത്തു സി മി എ ബിയുടെ മിഡ് പോയിന്റ് ആയതുകൊണ്ട് എ സി ഈസ് ഈക്വൽ ടു ഹാഫ് എ ബി എന്ന് പറയാം ഡി മിഡ് പോയിന്റ് ആയതുകൊണ്ട് എ ഡി ഈസ് ഇക്വൽ ടു ഹാഫ് എ ബി എന്ന് പറയാം ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ സപ്ട്രാക്ട് ചെയ്യുമ്പോൾ ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് സി ഡി ഈസ് ഇക്വൽ ടു സീറോ എന്ന് കിട്ടും സി ഡി സീറോ ആയാലും അതിൻ്റെ അർത്ഥം സി സി തൊട്ട് ഡി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് അതിൻ്റെ അർത്ഥം സിയും ഡിയും ഒരേ പോയിന്റിലാണ് എന്നുള്ളതാണ് ദർഫോർ സി ആൻഡ് ഡി കോയിൻ മനസ്സിലായല്ലോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം എവറി ലൈൻ സെഗ്മെൻറ് ഹാസ് വൺ ആൻഡ് ഉള്ളി വൺ മിഡ് പോയിൻ്റ് എന്ന് പറയാം അപ്പോൾ നമ്മുടെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ കഴിഞ്ഞു ഇനി അടുത്ത ക്വസ്റ്റിനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം